നമസ്കാരം. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരിപാടിയാണ് സ്റ്റാർ മാജിക്. ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയിൽ മിമിക്രി കലാകാരന്മാരും സീരിയൽ താരങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ലക്ഷ്മി നക്ഷത്രയാണ് ഷോയുടെ അവതാരക. സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരുമൊക്കെ സ്റ്റാർ മാജിക്കിൽ അതിഥികളായി എത്താറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന എം എം മണിയായിരുന്നു അതിഥിയായി എത്തിയത്. പി സി ജോർജും ഷോയിൽ എത്തിയിട്ടുണ്ട്. സ്റ്റാർ മാജിക്കിലെ താരങ്ങളും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ്. മികച്ച സ്വീകാര്യതയാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് നോബി മാർക്കോസ്. തകുകളുടെ രാജാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നേരത്തെ തന്നെ മിമിക്രി രംഗത്തും സ്റ്റേജ് ഷോകളിലും സജീവമായിരുന്ന നോബി, എന്നാൽ സ്റ്റാർ മാജിക്കിലൂടെയാണ് നടന് കൂടുതൽ പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുന്നത്. സ്റ്റാർ മാജിക്കിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു നോബി ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പോകുന്നത്. ഷോ അവസാനിപ്പിക്കുന്നത് വരെ നോബി ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്നു. എല്ലാവരോടും സ്നേഹവും അടുത്ത ബന്ധവും പുലർത്തിയിരുന്ന താരം ഹൗസിലെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു. അതിനാൽ തന്നെ നോമിനേഷനുകളിൽ താരം അധികം എത്തിയിരുന്നില്ല. വളരെ വിരളമായിട്ടായിരുന്നു എവിക്ഷൻ എത്തിയിരുന്നത്. എന്നാൽ പ്രേക്ഷകരുടെ വോട്ടിങ്ങിലൂടെ നടൻ അവസാനം വരെ സേഫ് ആവുകയായിരുന്നു. അധികം നെഗറ്റീവ് കമൻറ്റുകളും നോബിക്ക് ബിഗ് ബോസ് ഹൗസിലൂടെ ലഭിച്ചിരുന്നില്ല. ടാസ്കുകളിൽ ആക്റ്റീവ് ആവാത്തതിൻ്റെ പേരിലായിരുന്നു അധികം ട്രോളുകൾ ലഭിച്ചത്. ഫിനാലെ വേദിയിൽ ലഭിച്ച ട്രോളുകളെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ബിഗ് ബോസ് ഷോ കഴിഞ്ഞതോടെ ട്രോളും വിമർശനവുമെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. എട്ടാം സ്ഥാനത്തായിരുന്നു നോബി എത്തിയത്. ടോപ്പ് എയ്റ്റിൽ നിൽക്കുമ്പോഴാണ് ബിഗ് ബോസ് ഷോ നിർത്തിവെക്കുന്നത്. ഇവരെല്ലാം ഫിനാലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. മണിക്കുട്ടനായിരുന്നു വിജയ്, സായിയും ഡിംബലുമായിരുന്നു രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെത്തിയത്. റംസാൻ, അനൂപ്, ഫിറോസ്, ഋതു, നോബി എന്നിവരായിരുന്നു മറ്റുള്ള സ്ഥാനങ്ങളിൽ. ബിഗ് ബോസ് ഷോ തുടക്കം മുതൽ മനോഹരമായി തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു. ബിഗ് ബോസ് ഷോ അവസാനിച്ച് നാളുകൾ കഴിഞ്ഞിട്ടും നോബി സ്റ്റാർ മാജിക്കിലേക്ക് മടങ്ങി വരാത്തത് എന്താണെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. നോബി ഇനി ഷോയിലേക്ക് തിരികെ വരില്ലേ എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. നോബിയോടും സ്റ്റാർ മാജിക് താരങ്ങളോടും ആരാധകർ ഇക്കാര്യം നിരന്തരം ചോദിക്കാറുണ്ടായിരുന്നു. വരുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. ഇപ്പോഴുതാ നോബി സ്റ്റാർ മാജിക്കിലേക്ക് മടങ്ങി വരാത്തതിൻ്റെ കാരണം വെളിപ്പെടുത്തുകയാണ് അവതാരക ലക്ഷ്മി നക്ഷത്ര. സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്നപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കുറേ പേര് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി ഇക്കാര്യം പറഞ്ഞത്. സത്യത്തിൽ നോബി ചേട്ടൻ മറുപടി തരാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ: ഓണം പരിപാടിയിൽ നോബിയെ മിസ് ചെയ്തു, എന്തുപറ്റി നോബി ചേട്ടൻ ഇല്ലാത്തത് എന്നുള്ള ആരാധകൻ്റെ കമൻറ്റിനായിരുന്നു ലക്ഷ്മിയുടെ മറുപടി. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഏതൊരു ചാനലിലും ഷോ ചെയ്യാൻ പോകുമ്പോൾ കമ്പനി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരും, ഈ സാധനം നല്ല രീതിയിൽ വായിച്ചു നോക്കിയാൽ പണി കിട്ടില്ല, വായിച്ചു നോക്കിയില്ലെങ്കിൽ പണി കിട്ടും. നോബി ചേട്ടൻ ബിഗ് ബോസ് എന്ന ഷോയിൽ പോയി, ഇനിയും അദ്ദേഹത്തിന് ആറുമാസം മറ്റൊരു എഗ്രിമെൻ്റ് ഉണ്ട്. നമ്മൾ ഏത് ഷോയിൽ പോയാലും ചാനൽ പറയുന്ന കുറേ കാര്യങ്ങൾ വായിച്ചു നോക്കി ഒപ്പിട്ട് കൊടുക്കണം. നമ്മൾ കമ്പനിയുമായുള്ള കരാറിൽ ഒപ്പ് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഫോളോ ചെയ്യണം. നോബി ചേട്ടൻ കരാറിൽ ബിഗ് ബോസ് കഴിഞ്ഞുവെങ്കിലും കരാർ കഴിഞ്ഞില്ല, ഇനിയൊരു അഞ്ചാറ് മാസം എടുക്കും, ലക്ഷ്മി പറയുന്നു. ലക്ഷ്മി പ്രിയയും സ്റ്റാർ മാജിക്കിന് സമാനമായ മറ്റൊരു ചാനലിലെ ഷോയിൽ പോയെന്നും ലക്ഷ്മി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.